ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബി ടി സി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കറൻറ്റ് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 46,856 യു എസ് ഡി ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ മൂവിങ് ആവറേജ് 200 ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് നല്ലൊരു ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ 46,680 നിന്നും സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ സപ്പോർട്ട് വരുന്നത് 46,680 അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48,164. അതായത് മൂവിങ് ആവറേജ് 200 നമുക്ക് ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസ് തിരിച്ച് ആ ഒരു മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 48,698 അതിനുശേഷം വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 49,298 ആണ്. അതല്ല, ഈ ഒരു സപ്പോർട്ടിനെ വീണ്ടും ബ്രേക്ക് ആവുകയാണെങ്കിൽ 46,702 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ പിന്നെ വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46,309 ആണ് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു ഡൗൺ പാറ്റേണിലാണ്. ഫെഡ് ന്യൂസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, നെഗറ്റീവ് ന്യൂസുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്കറ്റ് വാച്ച് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് INR കൂടെ നോക്കാം. വസിറിക്സിൻ്റെ 1 അവർ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. INR നമ്മുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് 36,48,295 അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 37,52,740 വരുന്നത്. ദിസ് ഈസ് നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. മറ്റ് ന്യൂസുകളിലേക്ക് നോക്കാം. വസിറിക്സിൻ്റെ ഒരു അപ്ഡേറ്റഡ് ന്യൂസ് ഉണ്ട്. വസിറിക്സ് വിൽ സപ്പോർട്ട് ദ പാക്സോ സ്റ്റാൻഡേർഡ്. അതായത് പാക്സ് എന്ന് പറയുന്ന കോയിൻ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. പാക്സ് ഡോളർ എന്നുള്ളത് USDP എന്നുള്ള റീനെയിമിൽ വന്നിട്ടുണ്ട്. സോ സെപ്റ്റംബർ 5 മുതൽ 7:30 മുതൽ ആ ഒരു കോയിനിൽ, പാക്സ് കോയിനിലുള്ള ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോയൽ ഉണ്ടാവില്ല. സോ നിങ്ങളത് ശ്രദ്ധിക്കുക, നിങ്ങളാരെങ്കിലും അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാക്സ് കോയിന് പകരം USDP എന്നുള്ള കോയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർ നൽകുന്നതായിരിക്കും. ഈക്വലിറ്റി നോക്കുവാണെങ്കിൽ ഒരു പാക്സിൻ്റെ ഈക്വല് ഒരു USDP തന്നെയാണ് പ്രൈസിൽ. അപ്പോൾ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല. എങ്കിലും അവർ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതിൻ്റെ ഒരു അപ്ഡേറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റൊരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിറ്ററിൻ്റെ CEO ജാക്ക് ഡോർസെ എന്ന് പറയുന്ന ആൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ബിറ്റ്കോയിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ന്യൂസിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനൊരു പേയ്മെൻറ്റ് കമ്പനിയുണ്ട്, സ്ക്വയർ എന്ന് പറഞ്ഞൊരു പേയ്മെൻറ്റ് കമ്പനിയുണ്ട്. ആ ഒരു കമ്പനിയുടെ അണ്ടറിലാണ് ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്നത്, ബിൽഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഡീസെൻട്രലൈസ്ഡ് ബിറ്റ്കോയിൻ എന്നുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണത്. ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൊലാനോ അതിൻ്റെ ഓൾ ടൈം ഹൈ അടിച്ചിട്ടുണ്ട്. അതായത് $100 മുകളിലുള്ള ഒരു വാല്യൂയിലേക്ക് സൊലാനോ എത്തിയിട്ടുണ്ട്. സൊലാനോ എന്ന് പറയുന്നത് എതേറിയത്തിൻ്റെ കോമ്പറ്റീറ്ററാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എതേറിയം മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സൊലാനോയിൽ ഒരു എൻട്രി എടുക്കണമെന്ന്. ഇപ്പോൾ നല്ല ഹൈപ്പിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഡിപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു സൊലാനോനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗീവവയാണ്. 5,000 LQT കോയിൻസും അതുപോലെ തന്നെ 5 ഡ്രഗ് റോബോട്ട്സും നമ്മുടെ ബിനാൻസിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോയിൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ബിനാൻസ് ഈ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിനാൻസ് സ്മാർട്ട് ചെയിൻ്റെ ആ ഒരു ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഇവരുടെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ കോയിൻ്റെ പേജ് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ 3 സുഹൃത്തുക്കളെ ടാഗ് ചെയ്യുക, ഈ ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഫോമിൻ്റെ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ URL പേസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ URL എൻ്റർ ചെയ്ത് കൊടുക്കുക, റീട്വീറ്റ് ചെയ്തതിൻ്റെ. അതുപോലെ തന്നെ BSE അഡ്രസ്സ്, നിങ്ങളുടെ BSE അഡ്രസ്സ് BEP20 അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കണം. അത് നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അക്കൗണ്ട്സ് ഒന്നും തന്നെ കീവേയിൽ കൊടുക്കാതിരിക്കുക. അതിനുവേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു കീവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലാണ് 8,000 ഫോം കോയിൻസ് ആണ് കീവേ ആയിട്ട് നൽകുന്നത്. 2,000 ലക്കി വിന്നേഴ്സിനാണ് നൽകുന്നത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സെയിം പറഞ്ഞ പോലെ തന്നെ സെപ്റ്റംബർ 15 വരെയാണ് ടൈമുള്ളത്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൻ്റെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഫോമിൻ്റെ ട്വിറ്റർ പേജ് ഫോളോ ചെയ്യുക,
ഇത് ഈ ഒരു പോസ്റ്റ് റീട്വീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യുക. ഒരു ഫോം ഫില്ല് ചെയ്യാനുണ്ട്, ജസ്റ്റ് ആ ഒരു ഫോം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ തന്നെ വീണ്ടും കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് ബിറ്റ്മാർട്ട് അക്കൗണ്ടിൻ്റെ നെയിമാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ നെയിം കൊടുക്കുക. ശേഷം അവർ ബിറ്റ്മാർട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, അത് കംപ്ലീറ്റഡ്. അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു, കംപ്ലീറ്റഡ് കൊടുക്കുക. റീട്വീറ്റ് ചെയ്തതിൻ്റെയും മൂന്ന് ഫ്രണ്ട്സിനെ ആഡ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. KYC കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. KYC കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രണ്ട് ഗീവേവേയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊരു ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബിനാൻസിൽ നമ്മുടെ മൊബൈൽ ഫോൺ, മൊബൈലിലെ ഏത് സിമ്മ് വേണമെങ്കിലും റീചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ, ഈ ഒരു ഡീറ്റെയിൽ അറിയാനായിട്ട്, എങ്ങനെ റീചാർജ് ചെയ്യണമെന്ന് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ലിസ്റ്റിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചില് ARX എന്ന് പറഞ്ഞ കോയിൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 4 AM EDT ആണ് പറഞ്ഞിരിക്കുന്നത്. 4 AM EDT എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 1:30 PM ലിസ്റ്റിംഗ് വരുന്നത്. മറ്റൊരു ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കോയിൻ ഇന്ന് ബിറ്റ്മാർട്ടിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 10 AM EDT ലിസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് വൈകിട്ട് 7:30 PM ലിസ്റ്റിംഗ് വരുന്നത്. മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ തന്നെ മറ്റൊരു ലിസ്റ്റിംഗ് ആണ്, അതായത് സബ് എന്ന് പറഞ്ഞ കോയിനാണ് ലിസ്റ്റ് ചെയ്യുന്നത്. 5 AM EDT ട്രേഡിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 AM EDT എന്ന് പറയുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2:30 PM ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ക്രിപ്റ്റോ അപ്ഡേറ്റ്സുകൾ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.